السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاء عظمه، فطاب من طيبهن القاء والأكم، نفس الفداء لقبر أنت ساكنه، فيه الأفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بهمان مولا ساداتك പണ്ഡിതന്മാർ, ജമാഅത്ത് കമ്മിറ്റി, സ്വലാത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഒരുമിച്ചുകൂടിയ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് കില്ലൂർ തങ്ങൾ അവളുടെ നേതൃത്വത്തിൽ ഈ ജമാഅത്തിൽ വച്ച് എല്ലാ മാസവും നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഒരു മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്, മജ്ലിസ് വസീലത്തുള്ള. അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഒരു മജ്ലിസാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഏത് കാര്യങ്ങളിലൂടെയും
അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ എന്ത് കാണുമ്പോഴും ഏത് കാര്യത്തെ മനസ്സിലാക്കുമ്പോഴും സമീപിക്കുമ്പോഴും അതിലൂടെ അവൻ ശ്രദ്ധാവായ അള്ളാഹുവിനെ അറിയുകയാണ്. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. ഒരു പക്ഷിയെ കാണുമ്പോഴും മൃഗത്തെ കാണുമ്പോഴും സസ്യങ്ങളെയും മരങ്ങളെയും ഇവിടെയുള്ള സർവസൃഷ്ടികളെ കാണുമ്പോഴും അതിലെല്ലാം ചിന്തിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗളുടെ നേതൃത്വത്തിൽ മജ്ലിസ് വസീലത്തുള്ളാ, അള്ളാഹുവിലേക്ക് ഒരു വസീലയായുള്ള ഒരു മജ്ലിസ്. അള്ളാഹു ആ നിലക്ക് നമുക്ക് ഈ മജ്ലിസിനെ കാരണമാക്കി തീർക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ മജ്ലിസ് എത്രയോ ആളുകൾക്ക് അഭയമായി മാറിയ ഒരു മജ്ലിസാണ്. ക്യാൻസർ ബാധിച്ചവർ, ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളവർ, കിഡ്നി ഫെയിൽഡായവർ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നടക്കാത്തവർ, സംസാരിക്കാത്തവർ, കേൾവിയും കാഴ്ചയും ഇല്ലാത്തവർ, ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ വരികയും എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല വലിയ ഫലം നൽകുകയും അതാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു തആല നമ്മുടെ ഒക്കെ വിഷമങ്ങൾ അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തീർത്തു തരുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്ക് ഈ ഇഹലോകത്തും പരലോകത്തും വിജയത്തിന് നിദാനമായിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും അവരുടെ ബഹുമാനവും ആ മുത്തുനബിയോടുള്ള ഇത്തിബാ, അതാണ് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹുബ്ബുൻ നബി വമദുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ വലഹു ബിനൈലി ശഫാഅതിൻ ത്വഹാ കഫൽ عند الإله منعما تنعيما صلوا عليه وسلموا تسليما ആരംബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക, ആ മുത്തുനബിയെ സ്നേഹിക്കുക, അവിടത്തെ പ്രിയം വെക്കുക, അത് നാം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ബഹുമാനമുള്ള അമലാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ, മദ്ഹ് പറയുന്നതിലൂടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ അത് കാരണമാണ്. വിശുദ്ധമായ മുഹറം കഴിഞ്ഞു, സഫറു മാസം നമ്മളിലേക്ക് വന്നു. ഇതാ ഇനി റബീഉൽ അവ്വലാണ് നമ്മളിലേക്ക് വരാനുള്ളത്.
ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച പരിശുദ്ധമായ മാസമാണ്. ഹബീബിന്റെ മധുഹുകൾ ധാരാളം പറയുകയും പുകയ്ത്തുകയും ചെയ്യുന്ന അവിടുത്തെ മഹത്വം പറയുന്ന മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മുറുകെ പൊടിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയത്തിന് അത് നിദാനമാണ്. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ബഹുമാനം ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളതാണ്. അത് നമ്മൾക്ക് കിട്ടിയ വലിയ ഒരു ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മനുഷ്യർ. ആ മനുഷ്യരിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണ് അമ്പിയാക്കൽ. ആ അമ്പിയ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളവരാണ് മുർസലുകൾ. അമ്പിയാക്കളിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണ് മുർസലുകൾ. ആ മുർസലുകളിലും ഏറ്റവും വിഐപികളാണ് ഉലുൽ അസ്മികളായ അഞ്ച് പ്രവാചകന്മാർ. ആ അഞ്ച് നബിമാരിലും ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്നത് ഫമബുലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു കസീദത്തിൽ വെറുതെ ഇങ്ങനെ പാടി പറയുമ്പോൾ തങ്ങളുടെ ഇൽമിന്റെ ബഹുമാനത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ് ഇൽമ മുഴുവനും പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് അതിന്റെ അപ്പുറം എന്താണ് ചേർക്കേണ്ടത് എന്നറിയുന്നില്ല.
അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാചകം പൂർത്തിയാക്കുന്നു. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമീ, എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരാണ്, ഏറ്റവും ഉത്തമരാണ്. അല്ലാഹുവിന്റെ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളിൽ മുഴുവനും ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്കാൾ മേലെ മറ്റൊരാളില്ല, അവിടത്തേക്കാൽ മേലെ മറ്റൊരു വസ്തുവില്ല. ആ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ബഹുമാനത്തിൽ മറ്റൊന്നില്ല. അങ്ങനെ എല്ലാ നിലക്കും ഏറ്റവും ഉയർന്ന സ്ഥാനം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ല കൊടുത്തുപോയി. തങ്ങൾക്ക് മാത്രമല്ല, തങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം പരിശുദ്ധ മദീന, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടാണ്, ആ മദീനത്തെ മണ്ണിനും ബഹുമാനമാണ്, മദീനത്തെ കാറ്റിനും ബഹുമാനമാണ്, മദീനത്തെ വെളിച്ചത്തിനും ബഹുമാനമാണ്, മദീന നാട്ടിന് ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന സ്ഥലം, ധരിച്ച വസ്ത്രം, ഉപയോഗിച്ച ആയുധങ്ങൾ, ഉപയോഗിച്ച വസ്തുക്കൾ എല്ലാത്തിനും ബഹുമാനമാണ്. കാരണം ഏറ്റവും സ്ഥാനം ലഭിക്കപ്പെട്ട അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം സ്പർശിച്ചതിന് ബഹുമാനമാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ, ഒരു ജുബ്ബ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബയാണ്. ഈ ജുബ്ബ എന്റെ ജ്യേഷ്ഠത്തിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്തുണ്ടായിരുന്നു. ഫലമ്മാ ഖുബിദത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ, ഖബിൽതുഹാ, ഈ ജുബ്ബയെ ഞാൻ എടുത്തതാണ്. എന്നിട്ട് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഈ ജുബ്ബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴോ നമ്മുടെ മക്കൾക്ക് രോഗമായാൽ, നമ്മുടെ മക്കൾക്ക് പനി ബാധിച്ചാൽ, മറ്റേതെങ്കിലും രോഗങ്ങൾ വന്നാൽ, അസുഖങ്ങൾ വന്നാൽ, അതുപോലെ തന്നെ ബറക്കത്തിന് വേണ്ടി ഈ ജുബ്ബയെ നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ മുക്കിക്കളയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ മുക്കിയ വെള്ളം നമ്മൾ കുടിക്കും, നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കും, അവരുടെ രോഗം മാറിപ്പോകുന്നു. മാത്രമല്ല, ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ല സുഗന്ധമാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുജത്തി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് പറയുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ജുബ്ബക്ക് ബഹുമാനം. മാത്രമല്ല, മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ, ആ ഉമ്മ
വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങിയ സമയത്ത് ഹബീബായ തങ്ങളുടെ ശരീരം നല്ല വിയർത്തുപോയി. ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ഉറ്റുകയാണ്. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ അതാ ഒരു കുപ്പി എടുത്തുകൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ എടുത്ത് ശേഖരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്നുപോയി. ചോദിക്കുന്നു, മാദാ തസ്നഈ യാ ഉമ്മു സുലൈം, ഉമ്മു സുലൈമ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആ സമയത്ത് മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹാദാ അർഖുക യാ റസൂലല്ലാഹ്, അങ്ങയുടെ വിയർപ്പാണ് നബിയേ, ഞാൻ ഈ വിയർപ്പിനെ കുപ്പിയിൽ ശേഖരിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ മക്കൾക്ക് രോഗമായാൽ നമ്മുടെ മക്കൾക്ക് ഇത് മരുന്നാണ് നബിയേ. ഈ മരുന്നുകൊണ്ട് നമ്മുടെ രോഗത്തിന് ശമനം തേടുന്നു. മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ല സുഗന്ധം അങ്ങയുടെ വിയർപ്പാണ് നബിയേ. അതിനേക്കാൾ നല്ല സുഗന്ധം നമ്മുടെ കയ്യിലില്ല, മാർക്കറ്റിലില്ല. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, ആ ജീവിതവുമായി ബന്ധപ്പെട്ടതിന് വലിയ ബഹുമാനമാണ്, വലിയ മഹത്വമാണ്, അവിടുത്തെ എല്ലാത്തിനും ബഹുമാനമാണ്. നിങ്ങൾക്കറിയുമോ, ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടികളഞ്ഞു. അതാ മുടി കളഞ്ഞപ്പോൾ ആ മുടിയെ കളഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അതാ തലയുടെ മുടിയെടുത്ത് കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അഖസിംഹു ബൈനന്നാസ്, അബൂ ത്വൽഹ ജനങ്ങൾക്ക് ഈ എന്റെ മുടിയെ എന്റെ ശഹറ മുബാറക്കിന് നീ വീതിച്ചു കൊടുത്തോ. സ്വഹാബത്തിന്റെ ഇടയിൽ അതിനെ വീതിച്ചു കൊടുക്കുന്നു, അവര് സൂക്ഷിക്കുന്നു, ബറക്കത്തിന് വെക്കുന്നു. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വസ്തുക്കൾക്കും വലിയ ബഹുമാനമാണ്. മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 100,000-ലധികം ഹദീസ് മനപ്പാഠമാക്കിയ പണ്ഡിതനാണ്. ഇമാമു അഹ്ലി സുന്ന എന്ന് അറിയപ്പെട്ട മഹാനാണ്. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തോടടുക്കുന്ന സമയത്ത് കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, മക്കളെയും കുടുംബങ്ങളെയും വിളിച്ചുകൊണ്ട് ഒരു കുപ്പിയെടുത്ത് ഏൽപ്പിക്കുകയാണ്. ആ കുപ്പിയിലുള്ളത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖങ്ങളിൽ നിന്ന് ചില നഖത്തിന്റെ കഷ്ണങ്ങളാണ്. ആ നഖത്തിന്റെ കഷ്ണങ്ങൾ കൊടുത്തിട്ട് പറയുന്നു, മക്കളെ, ഞാൻ മരണപ്പെട്ടുപോയാൽ 3 നഖക്കഷ്ണങ്ങളുണ്ട്, ഒന്ന് എന്റെ വലത് കണ്ണിലും ഒന്ന് ഇടത് കണ്ണിലും ഒന്ന് എന്റെ ചുണ്ടിലും നാവിലും വെക്കണേ, എന്നിട്ട് എന്നെ കഫൻ ചെയ്യണേ. അവിടെ നിന്ന് വസീയത്ത് ചെയ്യുകയാണ്. 100,000-ലധികം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വസീയത്ത് ചെയ്യുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം, വസ്ത്രം, അവിടുത്തെ ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് മുഴുവനും വലിയ ബഹുമാനം, വലിയ മഹത്വം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. കാരണം വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരും ഏറ്റവും ഉത്തമരുമാണ്. അവിടുത്തെ ഉമ്മത്തുകളായ നമ്മൾ, അവിടുത്തെ അനുയായികളായ നമ്മൾ, അൽഹംദുലില്ലാ,
അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്താകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനുള്ള ബഹുമാനം ചെറിയ ബഹുമാനമല്ല. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഖലീഫുല്ലാഹി മൂസാ നബി അലൈഹി സലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുർസലുകൾ. ആ മുർസലുകളിലും ഏറ്റവും ബഹുമാനമുള്ള അഞ്ച് നബിമാരുണ്ട്, ഉലുൽ അസ്മികൾ എന്നാണ് അവർക്ക് പറയുന്നത്. ആ അഞ്ച് നബിമാരിൽ പെട്ടവരാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹി സലാം. അൽവാഹ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് തൗറാത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടിട്ടുള്ളത്? ഒരു സമുദായമുണ്ട്. ഞാൻ തൗറാത്തിൽ വെച്ച് ഒരു സമുദായത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആരാണ് ആ സമുദായം? ആ സമുദായത്തിന്റെ പണി എന്താണ്? അവര് നാളെ റബ്ബിന്റെ കോടതിയിൽ ശഫാഅത്ത് ചെയ്യുന്നവരാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ ആദ്യം ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോ ആദ്യമായി ശഫാഅത്തിൽ നൽകപ്പെടുന്നത് ആ സമുദായത്തിനാണ്. മാത്രമല്ല, ആ സമുദായത്തിൽ പെട്ട ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, മഹാന്മാരായ ഔലിയാക്കളുണ്ട്. അവർക്കൊക്കെ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരമാണ്. അങ്ങനത്തെ ഒരു സമുദായത്തെ ഞാൻ തൗറാത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഫജഅൽഹും ഉമ്മത്തീ, ആ സമുദായത്തെ എന്റെ സമുദായമാക്കണേ അല്ലാ. ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആ പറയുമ്പോൾ അല്ലാ പറയുന്നു, ഹും ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയേ, അത് അങ്ങയുടെ ഉമ്മത്താക്കാനുള്ളതല്ല, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്, അവിടുത്തെ സമുദായമാണ്. നോക്കൂ നിങ്ങൾ, വീണ്ടും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, യാ റബ്ബു അജിദു ഫിൽ അൽവാഹി ഉമ്മത്തുൻ കഫാറത്തു ഖതായാഹും അസ്സലവാത്തുൽ ഖംസി ഫജഅൽഹും ഉമ്മതീ. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാ, ഞാൻ തൗറാത്തിൽ ഒരു സമുദായത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സമുദായത്തിന്റെ ആളുകൾ ചെയ്തു പോയ പാപങ്ങൾ, അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ, അവരിൽ നിന്ന് സംഭവിച്ചു പോയ എത്രയോ ദോഷങ്ങൾ, ആ ദോഷങ്ങൾക്ക് പരിഹാരം അവർ അഞ്ചു നേരം നിസ്കരിക്കുന്ന നിസ്കാരമാ. ഒരു സമുദായത്തെ ഞാൻ തൗറാത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സമുദായം അവർ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള പരിഹാരം, ആ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം അവർ അഞ്ചു നേരം നിസ്കരിക്കുന്ന നിസ്കാരമാണ് അസ്സലവാത്തുൽ ഖംസ്. അഞ്ചു നേരമുള്ള നിസ്കാരം അവരുടെ പാപങ്ങൾ കരിച്ചു കളയുന്നതാണ്, ദോഷങ്ങൾ മായ്ച്ചു കളയുന്നതാണ്, എല്ലാ ദോഷങ്ങളെയും ആ നിസ്കാരം മായ്ച്ചു കളയുന്നു. അങ്ങനത്തെ ഒരു സമുദായത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ലാ, ആ സമുദായത്തെ നീ എന്റെ സമുദായമാക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിക്കുമ്പോ അല്ലാഹു പറയുന്ന, മൂസാ നബിയെ, ഹും ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അങ്ങയുടെ സമുദായമല്ല, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്.
നോക്കൂ, നിങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു ഭാഗ്യമാണത്, നമ്മുടെ ബഹുമാനമാണ് പറയുന്നത്. വീണ്ടും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു, എന്താ പറയുന്നത്? യാ റബ്ബ് ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മത്തു യഖ്തുലൂന അഹ്ല ളലാലതി ഹത്താ ഇന്നഹും യഖ്തുലൂന അഅ്മറ ദജ്ജാലി ഫജ്അൽഹും ഉമ്മത്തി. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹ് ഞാൻ തൗറാത്തിൽ ഒരു സമുദായത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, ആ സമുദായമുണ്ടല്ലോ അവർ അതാ തെറ്റുകളെ വിമർശിക്കുന്നവരാണ്, തെറ്റിനെതിരെ അവര് നിൽക്കുന്നവരാണ്, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ളാലത്തിന്റെ ആളുകളെ അവർ കൊന്നുകളയുന്നവരാണ്. ആ നിലക്കുള്ള ഒരു സമുദായത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് എന്റെ സമുദായമാക്കണേ അല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറയുന്നു, മൂസാ നബിയെ, ഹും ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. സുബ്ഹാനല്ലാഹ്. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, യാ റബ്ബു അജിദു ഫിൽ അൽവാഹി ഉമ്മത്തുൻ തുഹാറതുഹും ബിൽ മാഇ വത്തുറാബ് ഫജ്അൽഹും ഉമ്മത്തി. അല്ലാഹുവേ, ഒരു സമുദായത്തെ ഞാൻ തൗറാത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, ആ സമുദായം ചെയ്യുന്ന പ്രവർത്തനം അവരുടെ ശുദ്ധി, അവർ ശുദ്ധി വരുത്തുന്നത് ബിൽമാഇ വത്തുറാബ്, വെള്ളം കൊണ്ടും മണ്ണുകൊണ്ടുമാണ് ശുദ്ധി വരുത്തുന്നത്. അവർ വെള്ളം കൊണ്ടാണ് വുദുവെടുക്കുന്നത്, ശുദ്ധിയാക്കുന്നത്, വെള്ളം കൊണ്ടാണ് അവര് കുളിക്കുന്നത്. വെള്ളമില്ലാതെയായാൽ അവര് മണ്ണുകൊണ്ട് ശുദ്ധി വരുത്തുന്നു, അങ്ങനെ വെള്ളം കൊണ്ടും മണ്ണുകൊണ്ടും ശുദ്ധി വരുത്തുന്ന ഒരു സമുദായത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലാഹു. ആ സമുദായത്തെ നീ എന്റെ സമുദായമാക്കണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു പറയുന്ന അപ്പോഴും പറഞ്ഞു, ഹും ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയേ, അത് അങ്ങയുടെ സമുദായമല്ല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ബഹുമാനം അത് എന്തുകൊണ്ടാണ് നൽകിയത്? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, ഏറ്റവും വലിയ സ്ഥാനം, എല്ലാ സൃഷ്ടികളെക്കാൾ ഏറ്റവും വലിയ ബഹുമാനം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ല കൊടുത്തു. അതുകൊണ്ട് അവിടുത്തെ ഉമ്മത്തിനും ഏറ്റവും വലിയ ഉമ്മത്തിനുള്ള ബഹുമാനം കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മത്തുൻ ഇദാ ഹമ്മ അഹദുഹും ബിഹസനതിൻ ഫലം യഅമൽ ഹയഅമൽ ഹാ കതബ്ത ലഹു ഹസനതം വാഹിദാ. ഒരു സമുദായത്തെ ഞാൻ തൗറാത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലാഹ്. എന്താണ് സമുദായത്തിന്റെ പ്രത്യേകത? ആ സമുദായത്തിൽ പെട്ട ആളുകൾ ഒരു ഹസനത്ത്, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി മനസ്സിൽ കരുതിയാൽ അപ്പോൾ തന്നെ കതബ്ത ലഹു ഹസനതം വാഹിദ, ഒരു നന്മ നീ അവർക്ക് എഴുതിക്കളയും. അവര് നന്മ ചെയ്യണം എന്നില്ല, ഒരു നന്മ ചെയ്യാൻ വേണ്ടി അവര് മനസ്സിൽ ഉദ്ദേശിച്ചാൽ മതി, അപ്പോൾ തന്നെ നീ അവർക്ക് ഒരു ഹസനത്ത് എഴുതിക്കളയും. ഇനിയോ വൈദ അമിലഹാ, ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയും ആ നന്മ ചെയ്യുകയും ചെയ്താൽ ഒരു നന്മക്ക് പത്ത് നന്മ നീ എഴുതും. ഒരു നന്മ ചെയ്താൽ അതിന് പത്ത് നന്മ നീ എഴുതി കൊടുക്കും, പത്ത് നന്മ കൂടുതൽ കൊടുക്കും. ആ പത്ത് അത് പത്ത് മാത്രമല്ല, ചിലപ്പോൾ എഴുപതും എഴുന്നൂറും അതിനേക്കാൾ അധികവും. ഒരു ഹസനത്ത് ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ
നീ ചെയ്തു കൊടുക്കുന്ന ഒരു സമുദായത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. തൗറാത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, തൗറാത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഒരു നന്മ ചെയ്താൽ അങ്ങനെയാണ്, ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് ഒരു നന്മ നീ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഒരു നന്മ നീ എഴുതുകളയുന്നു. അത് ചെയ്താലോ പത്തും എഴുപതും എഴുന്നൂറിലേക്കും നീ ഇരട്ടിപ്പിക്കുന്നു. ഇനി ഒരു തിന്മ അവർ ചെയ്താൽ ചെയ്യാൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശിച്ചാൽ ഒരു തെറ്റും അവന്റെ മേൽ നീ എഴുതുന്നില്ല. ഒരു തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി മനസ്സിൽ കരുതിയാൽ നീ ഒരു തെറ്റും അതിന്റെ പേരിൽ എഴുതി വെക്കുന്നില്ല. ഇനിയോ വൈദാ അമിലഹ, ആ തെറ്റിനെ ചെയ്തു പോയാലോ കതബ്ത ലഹു സയ്യഅതം വാഹിദാ, ഒരു തെറ്റ് മാത്രമാണ് നീ എഴുതി വെക്കുന്നത്. ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് മാത്രമാണ് എഴുതി വെക്കുന്നത്, ഒരു നന്മ ചെയ്താൽ എഴുപതും എഴുന്നൂറും ഏഴായിരവും നന്മ നീ എഴുതി വെക്കുന്നു. അങ്ങനത്തെ ഒരു സമുദായത്തെ ഞാൻ തൗറാത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഫജഅൽഹും ഉമ്മത്തി, ആ സമുദായത്തെ നീ എന്റെ സമുദായമാക്കണേ അല്ലാഹ്. സമയത്തും അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഹും ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയേ, അത് അങ്ങയുടെ സമുദായമല്ല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾക്കുള്ള സമുദായമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഉമ്മത്താണ്, അനുയായികളാണ്. എന്നിട്ടും മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹ് യാ റബ്ബു അജിദു ഫിൽ അൽവാഹി ഉമ്മത്തുൻ യദ്ഖുലുൽ ജന്നത മിൻഹും സബ്ഊന അൽഫം ബിഗൈരി ഹിസാബ്. അല്ലാഹുവേ, തൗറാത്തിൽ ഒരു സമുദായത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, ആ സമുദായത്തിൽ പെട്ടയാളുകളിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരാണ്. ഫജഅൽഹും ഉമ്മത്തി, അവരെ നീ എന്റെ സമുദായമാക്കണേ അല്ലാഹ്. സമയത്തും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഹും ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയേ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്, അങ്ങയുടെ സമുദായമല്ല. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും പറയുന്നു, അല്ലാ, ഞാനതാ തൗറാത്തിൽ കണ്ടുപോയി, ഉമ്മത്തിൻ ഒരു സമുദായത്തെ കണ്ടു, ഹും ഖൈറുൽ ഉമമി, അവർ ഏറ്റവും നല്ല സമുദായമാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മ ചെയ്യരുതെന്ന് വിരോധിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു സമുദായത്തെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, തൗറാത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ലാ, ഫജഅൽഹും ഉമ്മത്തി, അവരെ നീ എന്റെ സമുദായമാക്കണേ അല്ലാ. ثم الله سبحانه وتعالى പറയുന്നു, ഹും ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. സഹോദരന്മാരെ, ഈ സമുദായത്തിന് അല്ലാഹു തആല കൊടുത്ത വലിയ ഒരു ബഹുമാനമാണ്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, യാ റബ്ബ് അജിദു ഫിൽ അൽവാഹി ഉമ്മത്തുൻ ഹുമുൽ ആഖിറൂൻ ഹുമു സാബിഖൂന യൗമൽ ഖിയാമ. ഞാൻ തൗറാത്തിൽ വെച്ച്
വെച്ച് ഒരു സമുദായത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സമുദായം ഈ കാലഘട്ടത്തിന്റെ അവസാനം വരുന്നവരാണ്, ലാസ്റ്റ് വരുന്ന ഒരു സമുദായമാണ്. പക്ഷേ ഹുമുസ്സാബിഖൂന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളായാൽ, അന്ത്യനാളിയായാൽ ആദ്യം സ്വർഗത്തിൽ കടക്കുന്നവരാണ്, ആദ്യം വരുന്നവരാണ്, ദുനിയാവിൽ അവസാനം വരുന്നവരാണ്. നാളെ പരലോകത്ത് ആദ്യം വരുന്ന ഒരു സമുദായത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഫജഅൽഹും ഉമ്മതീ, അവരെ നീ എന്റെ സമുദായമാക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഹും ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയെ, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. ഇത് അല്ലാഹു പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആയിരുന്നു, അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചു പോയി. എന്താ ആഗ്രഹിച്ചത്? ഹത്താ കഅന്നഹു തമന്ന മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം തന്നെ ആഗ്രഹിച്ചു പോയി, അൻ യകൂന മിൻ ഉമ്മത്തി മുഹമ്മദിൻ. ഉറക്കെ സ്വലാത്ത് പറയണം, അൻ യകൂന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പഠിച്ചവനെ, ഇത്രയും നല്ല ഒരു സമുദായമാണെങ്കിൽ എന്നെയും നീ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ പെടുത്തണേ അല്ലാ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ആലോചിക്കണം. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ച ഒരു വലിയ ഒരു സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം കൊതിച്ചുപോയി, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായിരുന്നുവെങ്കിൽ, ഉമ്മത്തിൽപ്പെട്ടയാളായിരുന്നുവെങ്കിൽ, ആ ആഗ്രഹം ആഗ്രഹിച്ചിട്ട് അല്ലാഹു പറയുന്നു, മൂസാ നബിയെ, അല്ലാഹു പറയുകയാണ്, യാ മൂസാ ഇന്നിസ്തഫൈതുക അലന്നാസ് ബിറിസാലാതി وبكلامي فخذ ما اعطيتك وكن من الشاكرين. الله قرآن പറയുന്ന മൂസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന്റെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന്റെ ബഹുമാനം അങ്ങ് കേട്ടപ്പോൾ, ഈ ഉമ്മത്തിന്റെ മഹത്വം അങ്ങ് കേട്ടപ്പോൾ, ഈ സമുദായത്തിന്റെ ഫളായിലും ശ്രേഷ്ഠതയും ഒന്ന് അറിഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം തന്നെ ആഗ്രഹിച്ചു, ഞാൻ മൂസാ, ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളിൽ പെട്ടവനായാലോ എന്ന് ആഗ്രഹിച്ചു പോയി. അപ്പൊ അല്ലാഹു പറയുന്ന, മൂസാ നബിയേ, നിങ്ങളെ ഞാൻ എന്റെ റിസാലത്ത് കൊണ്ട് ബഹുമാനിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കലീമുല്ലാ എന്ന സ്ഥാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫഹുദ് മാ ആതൈതുക വകും മിനശ്ശാകിരീൻ, നിങ്ങളെ ഏൽപ്പിച്ച ഒരു പണിയുണ്ട്, റിസാലത്ത്, ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യുക, നിങ്ങൾ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നവരായി ജീവിക്കുക. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളാക്കി, അനുയായികളാക്കി എന്നുള്ളത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ബഹുമാനമാണ്, ഏറ്റവും വലിയ ഒരു മഹത്വമാണ്. ആ ഉമ്മത്തുകളിൽ പെടാനെങ്കിലും നമുക്ക് സാധിച്ചല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്ത് ജീവിക്കലാണ് നമുക്കുള്ള ഏറ്റവും നല്ല പ്രവർത്തനം. കാരണമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം വേണം, പ്രിയം വേണം, ബഹുമാനം വേണം. കാരണം നമ്മെ ഇങ്ങോട്ട് അതുപോലെ സ്നേഹിച്ചവരാണ്, നമ്മെ ഇങ്ങോട്ട് പ്രിയം വെച്ചവരാണ്. നിങ്ങൾക്കറിയില്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നബിമാർക്കും ഒരു ദുആ നൽകിയിട്ടുണ്ട്. ഏതാണ് ആ ദുആ? ഇജാബത്തുള്ള ദുആയാണ്,
സഹോദരന്മാരെ, ആ ദുആ എങ്ങനെ ദുആ ചെയ്താൽ ഉടനടി ഉത്തരം ലഭിക്കുന്ന ദുആ എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ആദൻ നബി അലൈഹിസ്സലാം അതിനെ ഉപയോഗപ്പെടുത്തി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അതിനെ ഉപയോഗപ്പെടുത്തി, കപ്പലിൽ അല്ലാഹു രക്ഷപ്പെടുത്തി. അയ്യൂബ് നബി അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തി രോഗം വന്നപ്പോ. യൂനുസ് നബി അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തി മീനിന്റെ വയറ്റിലുള്ളപ്പോ. യൂസഫ് നബി അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തി ജയിലിൽ കിടന്നപ്പോ. ഇങ്ങനെ തുടങ്ങി എല്ലാ അമ്പിയാക്കളും അവർക്കുള്ള ദുആന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം നംബ്രു മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിന്റെ ചതിയും നിന്നും ഉപദ്രവത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ദുആന ഉപയോഗപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നംബ്രൂദ് തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ ദുആന ഉപയോഗപ്പെടുത്തി. എല്ലാ അമ്പിയാക്കളും ആ ദുആന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു കൊടുത്ത ഒരു സ്പെഷ്യലായ ദുആ, ഉടനെ ഉത്തരം കിട്ടുന്ന ദുആന വരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റഹ്മത്തുൽ ലിലാലമീനായ റഹ്മത്തുൽ ലിലാശഖീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അമ്പിയാക്കളെ സഹിച്ചതിനേക്കാൾ ഏറ്റവും വലിയ പ്രയാസങ്ങൾ സഹിച്ചു. സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അതാ നിൽക്കാൻ പോലും അനുവദിച്ചില്ല. നാട്ടുകാര് ഭക്ഷണം നിഷേധിച്ചു. കബാലയത്തിൽ കൊണ്ടുപോയി ബോർഡ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. അന്നവിടെ എഴുതി വെച്ചു ബോർഡ് സ്ഥാപിച്ച എന്താണ്, മുഹമ്മദിനും അനുയായികൾക്കും പണം തന്നാൽ പോലും ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. എല്ലാവരും ഉപരോധം ഏർപ്പെടുത്തി. ഭക്ഷണമില്ലാതെ പച്ച ഇലകളും അങ്ങനെ ആ പച്ച ഇലകൾ തിന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസങ്ങൾ നീക്കിയില്ലേ, എത്രയോ മാസം അങ്ങനെ ജീവിച്ചില്ലേ. ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉഹുദിന്റെ മരുഭൂമിയിൽ വെച്ച്. മുമ്പല്ല് പൊട്ടി ഷഹീദായില്ലേ, രക്തം ചിന്തിയില്ലേ. ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചു. വല്ലാത്ത വിഷമം നേരിട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജനിച്ച മണ്ണായ മക്കയിൽ നിന്ന് അതാ മക്കയും വിട്ട് മദീനത്തേക്ക് പോകുന്ന സമയത്ത് പോലും ആ ദുആന ഉപയോഗപ്പെടുത്തിയില്ല. സ്വന്തം സ്വഹാബത്തിനെ ഖുർആൻ പഠിപ്പിക്കാനാണെന്ന് പേര് പറഞ്ഞു കൊണ്ടുപോയി ഏഴോളം വരുന്ന സ്വഹാബത്തിനെ ഒതിച്ച് കളഞ്ഞില്ലേ, സ്വഹാബത്തിനെ കൊന്നു കളഞ്ഞു. മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. സ്വന്തം ജടാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിന്റെ മരുഭൂമിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് വയറ് കീറിയിട്ട് കുടൽമാല പുറത്തേക്കെടുത്ത് ചവച്ചു തുപ്പിയില്ലേ, മനസ്സിന്റെ വേദന സഹിക്ക വയ്യാത്തതാണ്. ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മൗത്തത്തിൽ വെച്ച് പടാ പടപടഞ്ഞിങ്ങനെ മരിക്കുമ്പോ ഷഹീദാകുമ്പോ സുബ്ഹാനല്ലാഹ് 90 വരുന്ന കത്തിയുടെ മുറികളാണ് മഹാനായ ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായത്. ഇങ്ങനെ അക്രമങ്ങൾ എത്രയാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി തൂക്കുമരത്തിൽ കയറ്റിയിട്ട് കൊന്നു കളഞ്ഞില്ലേ, അവിടെ ആ മരത്തിൽ കയറുന്ന പടപടാ ഇങ്ങനെ പടച്ചു മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞില്ലേ. ഇത്രയെല്ലാം പ്രയാസങ്ങൾ സഹിച്ചിട്ടും ഇത്രയെല്ലാം വിഷമങ്ങൾ സഹിച്ചിട്ടും ശത്രുക്കൾക്കെതിരെയോ അവരിൽ നിന്ന് മോചനത്തിനോ അവിടുത്തെ സ്പെഷ്യലായ ദുആ ഉപയോഗപ്പെടുത്തിയില്ല. ആ ദുആ ചെയ്തില്ല. എന്നിട്ട് അവിടെന്ന് പറഞ്ഞത് എന്താണ്, എനിക്കല്ല തന്ന ദുആ ആ ദുആ ഞാൻ എന്റെ പാവപ്പെട്ട ഉമ്മത്തുകൾക്ക് വേണ്ടി എന്റെ അനുയായികൾക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ആഖിറത്തിലേക്ക് ആ ദുആ മാറ്റിവെച്ചില്ലേ. എന്റെ സമുദായത്തിനാണ്, എന്റെ ഉമ്മത്തിനാണ്, എന്റെ അനുയായികൾക്കാണ് ദുആ. അത് ദുനിയാവിൽ ഉപയോഗപ്പെടുത്തിയില്ല, ആഖിറത്തിലേക്ക് വേണ്ടി ആ ദുആന മാറ്റിവെച്ച നേതാവ്.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഓ പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സ്വന്തം മുമ്പിൽ പൊട്ടി ഷഹീദായപ്പെടും ശത്രുക്കൾക്കെതിരെ ദ്വാരക്കാനുള്ള ആയുധമുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാവലിന് വേണ്ടിയുള്ള ദ്വാ ഉണ്ടായിരുന്നു. നിമിഷ നേരങ്ങളെ കൊണ്ട് ഉത്തരം കിട്ടുന്ന ദ്വാ ഉണ്ടായിട്ട് പോലും ബഹുമാനപ്പെട്ട നേതാവ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്വാ ചെയ്തില്ല. എന്തിന് വേണ്ടിയാണ്? പാവപ്പെട്ട അനുയായികളായ സമുദായത്തിൽപ്പെട്ട ദോഷികളായ എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ട്, പാവപ്പെട്ട നമ്മെ ഓർത്തുകൊണ്ട് ആ ദുആന ദുആ ചെയ്യാതെ നമുക്ക് വേണ്ടി സഹിച്ചില്ലേ, നമുക്ക് വേണ്ടി സഹിച്ചില്ലേ, എല്ലാം അവിടുന്ന് സഹിച്ചു, ദുആന ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്റെ സമുദായം അവിടെ വിഷമിക്കുമ്പോൾ നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സമുദായം പൊട്ടിക്കരയുമ്പോൾ എന്റെ സമുദായം നഫ്സി നഫ്സി എന്ന് കരഞ്ഞുകൊണ്ട് വിഷമിക്കുമ്പോ എല്ലാ നബിമാരും അതുപോലെ തന്നെ ബേജാറിലാണ്. ആദം നബി അലൈഹിസ്സലാമും സർവ അമ്പിയാക്കളും ബേജാറിലാണ്. അവിടെ നഫ്സി നഫ്സി എന്ന് പറയുന്ന നേതാവല്ല, ഉമ്മതിയ ഉമ്മതിയ ഉമ്മതി, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ, എന്റെ സമുദായത്തെ രക്ഷപ്പെടുത്തണേ എന്ന് പാവപ്പെട്ട നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന, നമുക്ക് വേണ്ടി കാവലേകുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ആരെയാ സ്നേഹിക്കേണ്ടത്, ആരെയാണ് മഹബ്ബത്ത് വെക്കേണ്ടത്? നാളെ പരലോകത്ത് ഒരു ചാണ മകളിൽ സൂര്യൻ നിൽക്കുമ്പോ, വിയർപ്പിൽ മുങ്ങി കുളിക്കുമ്പോ, ആരുടെയും സഹായമില്ലാത്ത സമയത്ത് സഹായത്തിനെത്തുന്ന ഒരു നേതാവുണ്ട്, സഹായത്തിനെത്തുന്ന ഒരു നേതൃത്വമുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെയാണ് പ്രിയം വെക്കേണ്ടത്, ആ ഹബീബിനെയാണ് ഇഷ്ടം വെക്കേണ്ടത്, ആ ഹബീബിനെയാണ് സ്നേഹിക്കേണ്ടത്. നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ചവരാണ്, നമ്മെ ഇങ്ങോട്ട് മഹബ്ബത്ത് വെച്ചവരാണ്, നമ്മെ ഇങ്ങോട്ട് വല്ലാതെ സ്നേഹിച്ചൊരു നേതാവാണ്. ആ സ്നേഹമാണ് നമുക്കുള്ളത്, ആ നേതാവാണ് നമുക്ക് നാടാഹറത്തിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഓ ചെറുപ്പക്കാരികളെ, എല്ലാ ഹറാമിന്റെ സ്നേഹങ്ങളും നിർത്തിവെച്ചോ. ഒരന്യ പെണ്ണിനോടും സ്നേഹം വേണ്ട, ഒരന്യ പെണ്ണിനോടും ഹറാമിന്റെ ബന്ധം വേണ്ട, ഒരന്യ പുരുഷനോടും ഹറാമിന്റെ ബന്ധം വേണ്ട, ഹറാമിന്റെ സ്നേഹം വേണ്ട, അത് നരകത്തിലേക്കുള്ള പോക്കാണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണ്, നമ്മെ നരകത്തിലേക്ക് ആനയിക്കുന്ന സ്നേഹമാണ്, നമ്മെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന സ്നേഹമാണ്, നാളെ പരലോകത്തെത്തുമ്പോ നമുക്ക് ശത്രുക്കളായി മാറുന്ന സ്നേഹമാണ്. അതുകൊണ്ട് മോമിനേ മോമിനാത്തുകളെ, ചെറുപ്പക്കാരികളെ, ആരും അറിയാത്ത സമയം, ആരും കാണാത്ത സമയം, ഒറ്റക്കിരുന്ന് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യുന്നത്, എന്ത് മെസ്സേജാണ് നമ്മൾ അയക്കുന്നത്, എന്ത് സന്ദേശമാണ് നമ്മൾ അയക്കുന്നത്? എല്ലാം കാണുന്ന ഒരു രാജാവുണ്ട്, എല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു തആല മുഴുവനും കാണുന്നുണ്ട്. നിന്റെ കണ്ണിന്റെ കാഴ്ച ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിന്റെ കാതിന്റെ കേൾവി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിന്റെ കൈ
നബിയിന്റെ പിടുത്തം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിന്റെ നടത്തം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ചെറുപ്പക്കാരാ, നിന്റെ ഓരോ മെസ്സേജുകളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിന്റെ സ്റ്റാറ്റസുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിന്റെ ഓരോ പോസ്റ്റുകളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിന്റെ ഓരോ നിമിഷങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അല്ല പൊരുത്തപ്പെട്ട സമയമാണോ? അല്ല പൊരുത്തപ്പെട്ട കാര്യങ്ങളാണോ? എങ്കിൽ നമുക്ക് വിജയമുണ്ട്, അല്ലെങ്കിൽ പരാജയം തന്നെ. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. ആ നിലക്ക് നമ്മെ ഇങ്ങോട്ട് പ്രിയം വെച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ ഹബീബിനെ പ്രിയം വെക്കുക, ആ ഹബീബിനെ മുഹബ്ബത്ത് വെക്കുക. അവിടത്തോടുള്ള സ്നേഹം നമ്മെ രക്ഷപ്പെടുത്തുന്ന സ്നേഹമാണ്, നമുക്ക് വിജയം കിട്ടുന്ന സ്നേഹമാണ്. അവിടുത്തെ ഉമ്മത്തുകളായി, അവിടുത്തെ അനുയായികളായി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയ ഒരു ഭാഗ്യമാണ് കേട്ടോ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്, വലിയ ശ്രേഷ്ഠതകൾ നൽകിയിട്ടുള്ളതിൽ പെട്ട ഒന്നാണ്. അതേ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പറയുന്നു, എനിക്ക് അല്ലാഹു തആല എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് മക്കയിൽ വെച്ചാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം ഭൂമിയിൽ ഇവിടെ വെച്ച് തൗബ ചെയ്താലും അവരെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നു, അല്ലാഹുവർക്ക് പുറത്തു കൊടുക്കുന്നു. ഇത് അല്ലാഹു തആല ഈ സമുദായത്തിന് കൊടുത്ത വലിയ ഒരു ബഹുമാനമാണ്. മറ്റൊന്നവിടെന്ന് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് കൊടുത്ത വലിയ ഒരു ബഹുമാനമാണ്. എന്റെ ഭാഗത്തിന് ചെറിയ ഒരു അബദ്ധം വന്നപ്പോൾ അല്ലാഹു തആല എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പക്ഷേ ഈ സമുദായമുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ പുറത്ത് തെറ്റുകൾ ചെയ്യുന്നു, ദുനിയാവിൽ വെച്ച് പാപങ്ങൾ ചെയ്യുന്നു. പക്ഷേ ദുനിയാവിന്റെ പുറത്ത് പാപങ്ങൾ ചെയ്ത് അവര് തൗബ ചെയ്തു പോയാൽ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. അത് ഈ ഉമ്മത്തിന് അല്ല കൊടുത്ത വലിയ ഒരു ബഹുമാനമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം, തങ്ങളോടുള്ള സ്നേഹം നമുക്കുണ്ടാകണം. ആ തങ്ങൾ ലോകത്തേക്ക് തന്നെ റഹ്മത്താണ്, കാരുണ്യമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത ലിൽ ആലമീൻ. ഈ ലോകത്തേക്ക് മുഴുവനും കരുണയാണ്, ലോകത്തേക്ക് മുഴുവനും കാരുണ്യമാണ്. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യർക്കും, ജിന്നുകൾക്കും, മൃഗങ്ങൾക്കും, ഇഴജന്തുക്കൾക്കും, മത്സ്യങ്ങൾക്കും, അങ്ങനെ അല്ലാഹുവിന്റെ സർവ സൃഷ്ടികൾക്കും റഹ്മത്താണ്, കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കഅബ് അൽഅഹ്മാർ റളിയല്ലാഹു അൻഹു വലിയ തൗറാത്ത് പഠിച്ച ഒരു പണ്ഡിതനാണ്. ആ കഅബ് അൽഅഹ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇറക്കി കൊടുത്ത തൗറാത്തിൽ ചില ഭാഗങ്ങൾ, ആ ചില ഭാഗങ്ങൾ എനിക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിച്ചു. എന്താണെന്ന് അറിയുമോ? കഅബ് അൽഅഹ്മാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു തആല മുസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, മുസാ നബിയേ, യാ മുസാ റകഅതാന യുസല്ലീഹിമാ അഹ്മദു വ ഉമ്മതുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളും നിസ്കരിക്കുന്ന രണ്ട് റകഅത്ത് നിസ്കാരം, നിസ്കാരമാണ് സുബ്ഹി നിസ്കാരമുണ്ടല്ലോ. മൈ യുസല്ലീഹിമാ, ആ രണ്ട് റകഅത്ത്
അല്ലാത്ത നിസ്കാരത്തെ ആരെങ്കിലും നിസ്കരിച്ചാൽ ഗുഫിറത്തു ലഹൂ മാ അസാബ മിനദ്ദുനൂബി മിൻ ലൈലിഹി വയൗമിഹി ദാലിക മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും സുബ്ഹി നിസ്കാരം രണ്ട് റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ രാത്രിയും പകലും ചെയ്തു പോയ സർവ പാപങ്ങളും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് മാത്രമല്ല വയകൂനു ഫീ ദിമ്മതീ അവര് എന്റെ കസ്റ്റഡിയിലാണ് എന്റെ സംരക്ഷണത്തിലാണ് എന്റെ കാവലിലാണ് അഞ്ചു നേരത്തെ നിസ്കാരം ഈ ഉമ്മത്തിന്റെ വലിയ ബഹുമാനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിന് അല്ല കൊടുത്ത വലിയ സ്ഥാനമാണത് വലിയ ഒരു പവറാണ് കേട്ടോ മാത്രമല്ല 50 വക്ത് നിസ്കാരത്തിന്റെ ബഹുമാനം അതിന്റെ കൂലി 5 വക്തിൽ ചുരുക്കി കൊടുത്തതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യമാണ് എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ് യാ മൂസാ മൂസാ നബിയേ അർബഉ റകഅത്തിൻ യുസല്ലീഹിമ അഹ്മദു വ ഉമ്മതുഹു വഹിയ സ്വലാത്തുൽ ളുഹർ അതേ 4 റകഅത്ത് നിസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും നിസ്കരിക്കുന്ന 4 റകഅത്ത് നിസ്കാരമില്ലേ അതായത് ളുഹർ നിസ്കാരമില്ലേ ഉതീഹിം ബി അവ്വലി റകഅത്തിൻ മിൻഹാ അൽ മഗ്ഫിറ ഒരു റകഅത്ത് പൂർത്തിയാകുമ്പോ ഞാൻ അവരുടെ സർവ പാപങ്ങളും പുറത്തു കൊടുക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഉബിസാനിയതേ അഫ്ഖല മീസാനഹും അല്ലാഹു തആല പറയുകയാണ് മൂസാ നബിയോട് മൂസാ നബിയേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ളുഹ്ര നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റകഅത്ത് നിസ്കരിക്കുമ്പോ ഒന്നാമത്തെ റകഅത്ത് പൂർത്തിയായാൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നു രണ്ടാമത്തെ റകഅത്ത് ആയാൽ അഫ്ഖല മീസാനഹും അവരെ മീസാനിൽ ഞാൻ കനപ്പിക്കുന്നു മീസാനിൽ ഞാൻ നന്മക്ക് കനം കൂട്ടിക്കൊടുക്കുന്നു മൂന്നാമത്തെ റകഅത്ത് പൂർത്തിയാകുമ്പോ അതാ മലക്കുകൾ വരുന്നു മലക്കുകൾ അവരെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു മാത്രമല്ല അവർക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു അവർക്ക് വേണ്ടി പൊറുക്കല്ല തേടുന്നു അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ് അഫ്തഹു ലഹും അബ്വാബസ് സമാ ആകാശത്തിന്റെ വാതിൽ ഞാൻ തുറന്നു കൊടുക്കുന്നു ഒരാള് ഒരു അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ളുഹ്ര നിസ്കാരം നിർവഹിക്കുമ്പോ ഒന്നാമത്തെ റകഅത്താകുമ്പോ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു രണ്ടാമത്തെ റകഅത്താകുമ്പോൾ അതാ ഞാൻ അവരുടെ മീസാനിൽ നല്ല നന്മക്ക് കനം കൂട്ടുന്നു മൂന്നാമത്തെ റകഅത്താകുമ്പോൾ മലക്കുകൾ അവരെ കാര്യം ഏറ്റെടുത്തവർക്ക് തസ്ബീഹും ഇസ്തിഗ്ഫാറും ചൊല്ലുന്നു നാലാമത്തെ റകഅത്താകുമ്പോ ആകാശത്തിന്റെ വാതില് തുറക്കപ്പെടുന്നു എന്നിട്ടോ വയശറഫുന അലൈഹിം അൽഹൂറുൽ ഈൻ ഹൂറുൽ ഈങ്ങളെ അവർക്ക് മേലെ അതാ വെളിവാക്കപ്പെടുന്നു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ് ഇത് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് സഹോദരന്മാരെ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ് ഓ മൂസാ നബിയേ യാ മൂസാ അർബഉ റകഅത്തിൻ യുസല്ലിഹാ അഹ്മദ് വ മുഹമ്മദ് വ ഉമ്മതുഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും നിസ്കരിക്കുന്ന 4 റകഅത്ത് നിസ്കാരം അതായത് അസർ നിസ്കാരമുണ്ടല്ലോ ആ അസർ നിസ്കാരം ഒരാളെ നിർവഹിച്ചാൽ അവിടെ നിന്ന് പറയുകയാണ്
فلا يبقى ملك في السماوات والأرض آغاشة ترم بومي لملا ورملكم باكيا بغيلا فلا يبقى ملك ورملكم باكيا بغيلا في السماوات والأرض آغاشة ترم بومي لملا ورت ملكم باكيا بغيلا إلا استغفر لهم അവർക്ക് പൊറുക്കലിനെ തേടിയിട്ടല്ലാതെ. അപ്പൊ ഒരാള് അസർ നിസ്കാരം നിർവഹിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഉമ്മത്തും അസർ നിസ്കാരം നിർവഹിക്കുമ്പോ അതാ അല്ലാഹു പറയുന്ന മൂസാ നബിയോട് അസർ നിസ്കാരം അങ്ങ് നിർവഹിക്കുമ്പോഴേക്ക് ആകാശത്തിലും ഭൂമിയിലുള്ള സർവ മലക്കുകളും ആ അനുയായികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഉമ്മത്തിനും വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. നീ പൊറുത്തു കൊടുക്കണേ എല്ലാ മലക്കുകളും നീ ഇസ്തിഗ്ഫാർ തേടുന്നു. ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഹബീബായ തങ്ങളെ കൊണ്ട് കിട്ടിയ വലിയ വലിയ റഹ്മത്താണ്. സഹോദരന്മാരെ നിങ്ങൾ നോക്ക്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, മാത്രമല്ല ഒരാൾക്ക് ഒരു മലക്ക് ഇസ്തിഗ്ഫാർ തേടിയാൽ, ഒരു മനുഷ്യന് ഒരു മലക്ക് ഇസ്തിഗ്ഫാറിന് തേടിയാൽ, അല്ലാ ഇന്നയാൾക്ക് നീ പൊറുത്തു കൊടുക്കണേ എന്നൊരു മലക്ക് തേടിയാൽ, അതാ അല്ലാഹു തആല പറയുന്നു, ലം ഉഅദ്ദിബുഹു, ഞാൻ അവനെ ശിക്ഷിക്കുകയില്ല. അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, യാ മൂസാ സലാതു റകഅത്തിൻ, മൂന്ന് റകഅത്ത് നിസ്കാരം, അതായത് സല്ലിഹാ അഹ്മദ് വ മുഹമ്മദ് വ ഉമ്മതുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ഉമ്മത്തുകളും നിസ്കരിക്കുന്ന മൂന്ന് റകഅത്ത് മഗ്രിബ് നിസ്കാരമുണ്ടല്ലോ, ആരെങ്കിലും ഒരാളെ നിസ്കരിച്ചാൽ അല്ലാഹു പറയുകയാണ്, ഹീന തഗ്രിബു ശംസു അഫ്തഹു ലഹും അബ്വാബസ് സമാ, നിസ്കരിക്കുമ്പോഴേക്ക് ഞാൻ അവർക്ക് ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. ആകാശത്തിന്റെ വാതിലുകൾ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുന്നു. എന്നിട്ടോ അവിടുന്ന് പറയുന്നു, ലാ യസ്അലൂന മിൻ ഹാജതിൻ ഇല്ലാ ഖളൈതുഹാ ലഹും, അവരെന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ ഉടനെ അത് സാധിപ്പിച്ചു കൊടുക്കുന്നതാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമ്മത്തുകളും മൂന്ന് റകഅത്തുള്ള മഗ്രിബ് നിസ്കാരം നിർവഹിച്ച് എന്നോടൊരു കാര്യം അവർ തേടിയാൽ അവർ നിസ്കരിക്കുമ്പോഴേക്ക് ഞാൻ അതാ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. എന്നോടൊരു കാര്യം ചോദിച്ചാൽ ഇല്ലാ ഖളൈതുഹാ, ഞാനത് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിനല്ല ചെയ്ത വലിയ ബഹുമാനമാണ്, വലിയ മഹത്വമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ മൂസാ, ഓ മൂസാ നബിയേ, നിസ്കാരം നിർവഹിച്ചു കഴിയുമ്പോഴേക്ക് ആ ഉമ്മത്തുകളെ ഞാനാക്കി തീർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാ. ഈ ഉമ്മത്തിന് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനം, അല്ല കൊടുത്ത സ്ഥാനം ചെറുതല്ല, അല്ല കൊടുത്ത സ്ഥാനം ചെറിയ സ്ഥാനമല്ല. എന്നിട്ട് മോമിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, യാ മൂസാ, ഓ മൂസാ നബിയേ, യതവല്ലഹു അഹ്മദ് വ ഉമ്മതുഹു കമാ അമർതുഹും, ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും വുദുവെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവരോട് കൽപ്പിച്ചത് പ്രകാരം അവർ വുദുവെടുത്ത് കഴിഞ്ഞാൽ ഊതീഹിം ബികുല്ലി ഖതറത്തിൻ തഖ്തുറു മിനൽ മാഇ ജന്നതൻ അർളുഹാ കഅർളിസ് സമാഇ അള്ളാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു,
അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അവരെ ഉദുവെടുത്ത് കഴിഞ്ഞാൽ ആ ഉദുവെടുക്കും അവരെ കയ്യിൽ നിന്നും അവരെ മുഖത്തിൽ നിന്നും മുറ്റുവീഴുന്ന ഓരോ തുള്ളി വെള്ളമുണ്ടല്ലോ, ആ ഓരോ തുള്ളി വെള്ളത്തിനും ഞാൻ അവർക്ക് നൽകുന്നു, ഓരോ തുള്ളി വെള്ളത്തിനും ഞാൻ നൽകുന്നു ജന്നത്തൻ, ഓരോ സ്വർഗത്തെയാണ് ഞാൻ നൽകുന്നത്. അവർക്ക് നൽകുന്നത് ഓരോ തുള്ളി വെള്ളത്തിനും ഓരോ സ്വർഗമാണ്. ആ സ്വർഗമുണ്ടല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ, റൂമിന്റെ മുൻവശത്ത് രണ്ട് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ ഇവിടെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ കാറ് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും. അപ്പൊ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സലാമിനോട് പറയുകയാണ്, മൂസാ നബിയേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അവർ വുദുവെടുക്കുന്ന ആ വുദു ഉണ്ടല്ലോ, ആ വുദുവെടുക്കുന്ന സമയത്ത് ഓരോ തുള്ളി വെള്ളവും മുറ്റി വീഴുമ്പോ ഓരോ തുള്ളി വെള്ളത്തിനും അവർക്ക് ഓരോ സ്വർഗത്തെ ഞാൻ പകരം നൽകും. അതിന്റെ വീതിയുണ്ടല്ലോ, ആകാശഭൂമിയുടെ വിശാലതയാ. എന്നിട്ട് അല്ലാഹു തആല മൂസാ നബി അലൈഹി സലാമിനോട് പറയുന്നു, യാ മൂസാ, ഓ മൂസാ നബിയേ, യസൂമു അഹ്മദു വ ഉമ്മതുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ഉമ്മത്തുകളും നോമ്പ് നോൽക്കുന്നില്ലേ, ആ നോമ്പ് നോൽക്കുമ്പോ ഒരു മാസം നോമ്പ് നോൽക്കുന്നു, ഫീ കുല്ലി സനത്തിൻ, ഓരോ വർഷത്തിലും ഒരു മാസം നോമ്പ് നോക്കുന്നു, റമദാനിലാണ് ആ നോമ്പ് നോക്കിയാൽ അവിടുന്ന് പറയും, അല്ലാഹു തആല പറയുകയാണ്, ഊതീഹിം ബിസിയാമിൻ കുല്ല യൗമിൻ മദീനതും ഫിൽ ജന്ന. അവർക്ക് ഞാൻ സ്വർഗത്തിൽ വെച്ച് ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ പട്ടണം ഞാൻ സ്വർഗത്തിൽ അവർക്ക് നൽകുന്നതാണ്, ഓരോ നോമ്പിന് പകരം ഓരോ പട്ടണം ഞാൻ നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് വേണ്ടി നൽകുന്നതാണ്. നോക്കൂ മുഅ്മിനീങ്ങൾ, എന്നിട്ട് അവിടുന്ന് പറയുന്നു, അവർ ചെയ്യുന്ന ഓരോ അമലിനും ഓരോ ശ്രേഷ്ഠതകൾക്കും ഞാൻ വലിയ ഖൈർ നൽകുന്നു, ഒരു സുന്നത്തിന് ഫർളിന്റെ പ്രതിഫലം നൽകുന്നു. മാത്രമല്ല അവർക്ക് ലൈലത്തുൽ ഖദ്ർ ഞാൻ നൽകുന്നു, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും അല്ലാഹുവിനോട് പേടിച്ച് അല്ലാഹുവിനോട് അതേ ഖേദിച്ചുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരാൾ മടങ്ങിയാൽ അവർക്ക് 30 ഷഹീദിന്റെ പ്രതിഫലം നൽകുന്നതാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് വേണ്ടി നൽകുന്ന സ്ഥാനം, ഈ ഉമ്മത്തിന് വേണ്ടി നൽകുന്ന ബഹുമാനം. മാത്രമല്ല അല്ലാഹു തആല പറയുന്നു, യാ മൂസാ, ഓ മൂസാ നബിയേ, ഇന്ന ഫീ ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമുദായത്തിലുണ്ട് ചില ആളുകളുണ്ട്, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി ഉറച്ച് ജീവിക്കുന്നവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയുന്നവരാണ്, അതിന് പ്രവർത്തിക്കുന്നവരാണ്, അതിന് അധ്വാനിക്കുന്നവരാണ്, അതിന് കഷ്ടപ്പെടുന്നവരാണ്, അത് നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഓ മൂസാ നബിയേ, അമ്പിയാക്കളെ സ്ഥാനം ഞാൻ അവർക്ക് നൽകുന്നു, അമ്പിയാക്കളെ ബഹുമാനം ഞാൻ അവർക്ക് നൽകുന്നുണ്ട്, മാത്രമല്ല എന്റെ റഹ്മത്ത് അവർക്ക് നിർബന്ധമാണ്, വറഹ്മത്തി അലൈഹിം വാജിബ,
എൻ്റെ റഹ്മത്ത് അവർക്ക് നിർബന്ധമാണ്. അവരെ തൊട്ട് എൻ്റെ ദേഷ്യം വളരെ വിദൂരമാണ്. ജീവിക്കുന്ന കാലത്തോളം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്തോളം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ച് വിശ്വസിക്കുന്ന കാലത്തോളം അല്ലാഹു പറയുന്നു, അവരെ തൗബ ഞാൻ സ്വീകരിക്കാതിരിക്കില്ല. അല്ലാഹു തആല ഈ ഉമ്മത്തിന് വേണ്ടി കൊടുത്ത വലിയ ഒരു ബഹുമാനം, വലിയ ഒരു സ്ഥാനം, വലിയൊരു പവർ അല്ലാഹു തആല ഈ ഉമ്മത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. മറ്റുള്ള എല്ലാ സമുദായത്തേക്കാൾ, എല്ലാ ഉമ്മത്തിനേക്കാൾ ഏറ്റവും വലിയ സ്ഥാനവും ബഹുമാനവും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്, ഈ ഉമ്മത്തിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ ഖിയാമത്ത് നാളിൽ വെച്ച് ആദ്യമായി നൂഹ് നബി അലൈഹിസ്സലാമിനെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെയും വിളിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കും, ഓ നൂഹ് നബിയേ, നിങ്ങൾ നിങ്ങളുടെ ഈ ജനതയ്ക്ക് എന്റെ റിസാലത്തിനെ എത്തിച്ചു കൊടുത്തിട്ടില്ലേ? നൂഹ് നബി അലൈഹിസ്സലാം പറയും, ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹ്. ഉടനെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ വിളിക്കും. സമുദായത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, നൂഹ് നബിന്റെ അനുയായികളോട് ചോദിക്കുന്നു, നൂഹ് നബിയുടെ സമുദായമേ, നൂഹ് നബി അലൈഹിസ്സലാം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾക്ക് നിർവഹിച്ചിട്ടില്ലയോ? നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? ജനത പറയും, ലാ ഇല്ല അല്ലാഹ്, എത്തിച്ചു തന്നിട്ടില്ല. ലാ വല്ലാഹി വലഇൻ കുന്ത അർസൽത ഇലൈനാ റസൂലൻ ലനത്തബിയ ആയാതക വനകൂന മിനൽ മുഅ്മിനീൻ. അല്ലാഹ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല, നീ ഞങ്ങൾക്കൊരു റസൂലിനെ പറഞ്ഞേച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ റസൂലിനെ പിൻപറ്റി ജീവിക്കുമായിരുന്നു, നിന്റെ ദൃഷ്ടാന്തങ്ങൾ അറിയുമായിരുന്നു, ഞങ്ങൾ മുഅ്മിനീങ്ങളാകുമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത പറഞ്ഞു, അതാ. എന്നിട്ട് അവിടെ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനോട് വീണ്ടും വിളിക്കുന്നു, ഓ നൂഹ് നബിയേ, നിങ്ങളുടെ ജനത പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജനതക്ക് ഇസ്ലാമിന്റെ ദൈവത്തെ എത്തിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അടുത്ത് വല്ല തെളിവുമുണ്ടോ? വല്ല സാക്ഷികളുമുണ്ടോ? നബി അലൈഹിസ്സലാം പറയും, ഉണ്ട് അല്ലാഹ്, എനിക്ക് സാക്ഷികളുണ്ട്. ആരാണ് സാക്ഷികളുള്ളത്? നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് സമുദായമാണ്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം, സുബ്ഹാനല്ലാഹ്, അവരുടെ മുന്നിൽ വെച്ച് നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത്, നബി സല്ലല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമുദായമുണ്ട് എന്നാണ്. എന്നിട്ടോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തെ വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ആ ഞങ്ങൾക്ക് സാക്ഷിയാകുന്നത്? ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ പറയും, നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്,
നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഉമ്മത്തിന്റെയും ജനതയുടെയും അവസ്ഥയെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അവിടുത്തെ ദഅവത്ത് എത്തിച്ചെന്നിട്ടുണ്ട്, ദഅവത്തു ഖൗമീ ലൈലം വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് കംപ്ലൈന്റ് പറഞ്ഞതും ഖുർആനിലുണ്ട്. നിങ്ങളുടെ അഹങ്കാരവും ധിക്കാരവും ഖുർആനിലുണ്ട്, അതുകൊണ്ട് ഞങ്ങളതിന് സാക്ഷിയാണ്. നോക്കൂ സഹോദരന്മാരെ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വകദാലിക ജഅൽനാകും ഉമ്മതം വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങയുടെ സമുദായം അത് ജനങ്ങൾക്ക് മൊത്തം സാക്ഷിയാണ്. ലിതകൂനു ശുഹദാ അലന്നാസ് ഉമ്മത്തിന് മാത്രമല്ല ലോകത്തുള്ള സർവ ജനങ്ങൾക്കും അങ്ങയുടെ സമുദായം സാക്ഷിയാ. ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്ത ബഹുമാനങ്ങളും വലിയ മഹത്വങ്ങളും അല്ലാഹു നമ്മെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ പെടുത്തി എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു ബഹുമാനമാണ്, വലിയൊരു സ്ഥാനമാണ്. ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. നാം ചെയ്യേണ്ടത് നമുക്ക് വല്ലാത്തൊരു സ്നേഹമാണ് മുത്തു നബിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ആ സ്നേഹത്തിന് പരിധിയില്ല, ആ സ്നേഹത്തെ വർണ്ണിക്കാനും വിവരിക്കാനും കഴിയില്ല. അത്രയും വലിയ സ്നേഹം നമ്മെ സ്നേഹിച്ചു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി സർവ്വതും സഹിച്ചു ത്യജിച്ചു എല്ലാം നമുക്ക് വേണ്ടി സഹിച്ച നേതാവാണ്. നാളെ പരലോകത്ത് ആരാരുമില്ലാത്ത സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് നമ്മെ രക്ഷപ്പെടുത്താനുള്ള നേതാവാണ്. ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാതുഹു ലികുല്ലി ഹൗലിം മിനൽ അഹവാലി മുഖ്തഹമീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫഅത്ത് നൽകപ്പെടുന്നു, ശഫഅത്ത് നൽകുന്ന നേതാവാ. അവിടെന്നാണ് ശഫഅത്ത് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കപ്പെടുന്നതും. അവിടെന്നാണ് ആ നിലക്ക് ഉമ്മത്തിന് വേണ്ടി ശഫഅത്ത് ചെയ്യുന്ന നേതാവല്ലേ. മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന്റെ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്, അനുയായികളുടെ സ്നേഹം വലിയ സ്നേഹമാണ്, അത് അവർണ്ണനീയമാണ്. ആ സ്വഹാബത്ത് സ്നേഹിച്ചത് എത്രയാണ്, എല്ലാം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സമർപ്പിച്ചവരാണ്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയ അതേ മുഹാജിറുകളെ കേട്ടിട്ടില്ലേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുഹാജിരികളിൽപ്പെട്ടയാളാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഹാജിരികളിൽപ്പെട്ടവരാണ്. ഇങ്ങനെ എത്രയെത്ര സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന്റെ അവസ്ഥ എന്താ? ഓ പ്രിയപ്പെട്ട ഈ കില്ലൂർ സ്വലാത്തിൽ സംബന്ധിച്ചിട്ടുള്ള ആശിഖിങ്ങളെ, മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന ഞാനും നിങ്ങളും ആലോചിക്കണം. കുടുംബം വിട്ടു, നാട് വിട്ടു, സ്ഥലം വിട്ടു, വീട് വിട്ടു, ഒന്നും വേണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ നിൽക്കാൻ സമ്മതിച്ചില്ല. തങ്ങള് മദീനത്തേക്ക് റബ്ബിന്റെ കൽപ്പന പ്രകാരം യാത്ര പോകുമ്പോ സ്വന്തം ഭാര്യയെ വിട്ടവരുണ്ട്, കുടുംബത്തെ വിട്ടവരുണ്ട്, സ്വത്തുക്കൾ വിട്ടവരുണ്ട്, കച്ചവടങ്ങളും കൃഷികളും എല്ലാം വലിച്ചെറിഞ്ഞ് എല്ലാം മാറ്റിവെച്ച് ഒന്നു മാത്രം മതി, അല്ലാഹുവും അവന്റെ റസൂലുമാണ്, ഹബീബായ തങ്ങളാണ്, നമുക്ക് പേടിക്കണ്ട.
തങ്ങളുണ്ട്. ആ തങ്ങളുണ്ടാകുമ്പോ സ്വത്ത് എന്തിനാണ്? ആ തങ്ങളില്ലാത്ത ഭൂമി എന്തിനാണ്? ആ തങ്ങളില്ലാത്ത നാടെന്തിനാണ്? ആ തങ്ങളില്ലാത്ത വീടെന്തിനാണ്? ആ തങ്ങളില്ലാത്ത കച്ചവടം എന്തിനാണ്? ഹബീബില്ലാത്ത നാടും വീടും കുടുംബവും എന്തിനാണ്? ഒന്നും വേണ്ട, എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സർവതും സർവതും ഭരിച്ചെറിഞ്ഞു പോയ സ്വഹാബത്തിന്റെ ചരിത്രം ഓർക്കുന്നുണ്ടോ? ഉടിതുണിക്ക് മറുതുണിയില്ല, കഷ്ടതകളാണ്, പ്രയാസങ്ങളാണ്, വളരെ വിഷമമാണ്. പക്ഷേ ഒരേ ഒരു സന്തോഷം, ഹബീബ് ഞങ്ങളിലുണ്ടല്ലോ, ഹബീബ് നമുക്കുണ്ടല്ലോ. തങ്ങളുണ്ടാകും, അതിനേക്കാൾ വലിയ ന്യാമത്ത് ഏതാണ്? അതിനേക്കാൾ വലിയ അനുഗ്രഹം ഏതാണ്? വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനു വഅജ്മല മിൻക ലം തലിദി നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. സൗന്ദര്യത്തിന്റെ നേതാവാണ്, സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ്, ലാളിത്യത്തിന്റെ നേതാവാണ്, അനുയായികളോട് വല്ലാത്ത സ്നേഹമാണ്, ഇങ്ങോട്ട് വല്ലാതെ പ്രിയം വെച്ച ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വഹാബത്ത് മദീനത്തേക്ക് നടന്നില്ലേ? സർവതും വിട്ട് നടന്നില്ലേ? അതിനേക്കാൾ വലിയ മഹബത്ത് ഏതാണ്? മുഅ്മിനീങ്ങളെ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളെ കൂടെ നടക്കുകയാണ്. പാതിരാത്രിയുള്ള നടത്തമാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ള നടത്തമാണ്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയവർക്കറിയാം, അതേ ഇന്ന് നല്ല ഹൈവേ റോഡുകളാണ്, അന്ന് ഉരുളൻ കല്ലുകളാണുള്ളത്, പാറക്കല്ലുകളാണ്. വലിയ മലകളിലേക്കാണ് ചെല്ലുന്നത്, ഗാർദൗറിലേക്കുള്ള യാത്രയാണ്. നടന്നു 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 അല്ലാഹുവിന്റെ ഹബീബിന് ക്ഷീണം വന്നു, നടക്കാൻ കഴിയുന്നില്ല. രണ്ട് കൈകൊണ്ട് ഹബീബിനെ വാരിപ്പുണർന്നു, തന്റെ ചുമരിൽ വെച്ചുകൊണ്ട് ഗാർദൗറിലേക്കുള്ള നടത്തമാറിലേക്കുള്ള നടത്തും. ആ ഗാർദൗറിന്റെ പുറത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ, ഞാനെന്ന് അകത്തേക്ക് ചെന്ന് നോക്കാം, വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിലോ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ അതാ നോക്കുന്നു, സുരക്ഷിതമാണ്. മാളങ്ങൾ കുറെയുണ്ട്, മുഴുവനും അടച്ചു വന്ത് ചെയ്തു. ഒരു മാളം ബാക്കിയായി, കാലടച്ചു വെച്ചു. ഹബീബിനെ സ്വാഗതം ചെയ്തു, മർഹബാ മർഹബാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദാ ഗാർദൗറിലേക്ക് ചെല്ലുന്നു. സിദ്ദീഖ് തങ്ങളെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, പാമ്പ് വന്നുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ കാലിൽ കുത്തുന്നു. വിഷമിങ്ങനെ ശരീരത്തിൽ കയറിയിട്ട് തലച്ചോറിലേക്ക് കയറി. സിദ്ദീഖ് തങ്ങൾക്ക് സഹിക്കുന്നില്ല, സഹിക്ക വഴിയാതെ, വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടിപ്പോയി. ഹബീബിന്റെ ശറഭാഗപ്പെട്ട മുഖത്തേക്ക് വീണു, ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്താണ് സിദ്ദീഖേ ഇങ്ങനെ കരയുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പാമ്പ് കടിച്ചത് പറയാനില്ല, കാലിൽ കൊത്തിയത് പറയാനില്ല, വിഷം കയറിയത് പറയാനില്ല. പറയാനുള്ളത് എന്താണ്? അഫ്വൻ യാ റസൂലുള്ളാ, ബുദ്ധിമുട്ടായോ തങ്ങളെ, ഉറക്കിന് പ്രയാസം വന്നുപോയോ, മാപ്പാക്കണേ തങ്ങളെ, തെറ്റുപറ്റിപ്പോയി തങ്ങളെ,
എന്താണ് സുദ്ദീഖേ പറ്റിയത്? കാലം കടുത്തപ്പോൾ പാമ്പ് പുറത്തേക്ക് വരുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. നബിയേ മാപ്പാക്കണം, സുദ്ദീഖിന്റെ കാലിൽ കുത്തലല്ലാതെ വേറെ വഴിയുണ്ടായില്ല. അങ്ങേ ഗുഹയിലേക്ക് വരുമെന്ന് 40 കൊല്ലമായി ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു. ഈ ഗുഹയിലേക്ക് തങ്ങൾ വരുമെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് നബിയേ. 40 കൊല്ലമായി ഞാൻ ഈ ഗുഹയിൽ താമസിച്ച് കാത്തിരിക്കുകയാണ് തങ്ങളെ കാണാൻ. ഇപ്പൊ തങ്ങൾ വന്നപ്പോ എല്ലാ മാളങ്ങളും മടക്കപ്പെട്ടു പോയി. സുദ്ദീഖ് തങ്ങളെ കാലിൽ കുത്തലല്ലാതെ എനിക്ക് രക്ഷയുണ്ടായില്ല. അങ്ങയെ കാണാതെ പോയാൽ ഞാനെന്ത് ഭാഗ്യം കെട്ടവനായി പോകും. പാമ്പവണന്ന് സംസാരിക്കുമ്പോൾ സമാധാനിപ്പിക്കുന്നു, അവിടുത്തെ ഉമി നീരെടുത്തു, സുദ്ദീഖ് തങ്ങളെ കാലിൽ പുരട്ടിക്കൊടുത്തു, വിഷം ഇറങ്ങിപ്പോയി. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞത് സുദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം, ആ മഹബത്ത് എത്ര വലുതാണ്, സ്വഹാബത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, മഹാനായ സയ്യിദവർഗൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നു. ഒരു കസേല പോലും ബാക്കിയാകാതെ എല്ലാവരും മുന്നിലേക്ക് കടന്നിരിക്കണം നമ്മുടെ മഹത്തായ മജ്‌ലിസ്. ഇൻഷാഅല്ലാഹ് ഞാൻ ഇപ്പൊ നിർത്തും. മഹാനായ സയ്യിദവർഗളുടെ നസീഹത്തും സ്വലാത്തും ദുആയും ആ കസേലയിലൊന്നും ഫീലാക്കണം. ബാക്കിയുള്ളവരെല്ലാം നിന്ന് സഹകരിക്കുക. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കി തീരുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ, അൽഹംദുലില്ലാഹ്, വളരെ ബഹുമാനമുള്ള മജ്‌ലിസ്, മഹാനായ സയ്യിദവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കില്ലൂർ സ്വലാത്ത് എന്ന് പറയുമ്പോ ഇന്ന് ഒരുപാട് ആളുകൾ അഭയം തേടുന്ന ഒരു മജ്‌ലിസാണ്. ഈ നാട്ടിന്റെ പേരിലാണ് മഹാനായ തങ്ങളവറകൾ പ്രസിദ്ധിയാർജ്ജിച്ച ഈ മജ്‌ലിസിന്റെ ബഹുമാനമാണത്. കാരണം മജ്‌ലിസ് വസീലത്തുല്ലാഹ്, അല്ലാഹുവിലേക്ക് ചേരുന്ന മജ്‌ലിസാണിത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസാണ്. അവിടുത്തെ മക്കളിൽപ്പെട്ട പേരക്കിടാങ്ങളിൽപ്പെട്ട മഹാനായ സയ്യിദവർഗൾ നേതൃത്വം കൊടുക്കുന്ന മജ്‌ലിസാണ്. അല്ലാഹു ഈ മഹാന്മാരായ സാദാത്തുക്കളോടൊപ്പം ജീവിക്കുവാൻ, അവരോടൊപ്പം ഉറച്ചു നിന്ന് മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ ചുരുക്കുകയാണ്, ആ നിലക്ക് നമുക്ക് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള സ്നേഹം മഹബത്ത് നമ്മുടെ വിജയമാണ്. അവിടുത്തെ ഉമ്മത്താവുക എന്നുള്ളത് വലിയ ഒരു മഹത്വമാണ് നമുക്ക് ലഭിച്ചത്. ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് സ്വഹാബത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പഠിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരു നല്ല ജീവിതം നയിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അതാണ് മഹബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം എന്നുള്ളത് അവിടുത്തെ പിന്തുടർന്ന് ജീവിക്കലാണ്. ആ ജീവിതം ജീവിക്കുമ്പോഴാണ് തങ്ങൾക്ക് ഇഷ്ടം വരുന്ന നമ്മളോട് മഹബത്ത് വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ തെറ്റുകളും അനാശാസ ചിന്തകളും വേണ്ടാത്ത സ്വഭാവങ്ങളും നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. ആ മഹബത്ത് നമുക്കുണ്ടാവുകയില്ല കേട്ടോ. നിഷ്കളങ്ക മനസ്സുകൾക്ക്, ഹറാമ് ചിന്തിക്കാത്ത മനസ്സുകൾക്ക്, ഹറാമ് ചെയ്യാത്ത മനസ്സുകൾക്കാണ് ഹബീബിന്റെ മഹബത്ത് കിട്ടുന്നത്. ജീവിതത്തിൽ ഹറാമ് സംഭവിച്ചിട്ടുണ്ടോ? മാപ്പ് ചെയ്തോ? റബ്ബിനോട് തൗബ ചെയ്തോ? മാപ്പ് ചെയ്യുന്നവനാണ് അവൻ, പൊറുത്തു തരുന്നവനാണ്. അത് ഈ ഉമ്മത്തിന്റെ വലിയ പ്രത്യേകതയാണ്, തങ്ങളുടെ റഹ്മത്താണ് കേട്ടോ.
മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല എന്തെല്ലാം പരീക്ഷണങ്ങൾ കൊടുത്തിട്ടാണ് പരീക്ഷിച്ചത്. അപ്പപ്പോൾ തന്നെ ശിക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ ഒന്നായി മറിച്ചിട്ട് നശിപ്പിച്ചില്ലേ? ഇങ്ങനെ എത്രയോ സമുദായങ്ങളെ. അതേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിച്ചില്ലേ? ഇങ്ങനെ പറഞ്ഞത് കേൾക്കാത്ത, അനുസരണയില്ലാത്ത ജനതയെ അല്ലാഹു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഉമ്മത്തിന്, ഈ സമുദായത്തിനെ ഒന്നായി നശിപ്പിക്കുന്ന ഒരവസ്ഥ ഈ ഉമ്മത്തിന് വരൂല. അത് റബ്ബിനോട് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് വാങ്ങിച്ചതാണ്. എന്റെ സമുദായത്തെ ഒന്നായി നശിപ്പിക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ല അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആന്റെ ഫലമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ പാപങ്ങൾ നോക്കിയാൽ, നമ്മുടെ തെറ്റുകൾ നോക്കിയാൽ, നമ്മൾ ചെയ്ത ദോഷങ്ങൾ നോക്കിയാൽ എന്നേ നശിപ്പിച്ച് കളയേണ്ട ഒരു വർഗമാണ് നമ്മൾ. എന്നേ ഹലാക്കാക്കി കളയേണ്ട ഒരാളുകളാണ് നമ്മൾ. പക്ഷേ നമുക്കുണ്ടായ ഒരു രക്ഷ എന്താണ്? ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായി പോയി. ഈ അനുയായികൾക്ക് അല്ലാഹു വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. തെറ്റ് ചെയ്താൽ തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്, പാപങ്ങളിൽ നിന്ന് മടങ്ങാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ഏത് ബന്ധങ്ങളായാലും ഏത് സ്നേഹങ്ങളായാലും രണ്ട് കണ്ണടയുമ്പോൾ നിന്നു പോകുന്നതാണ്, രക്ഷക്കില്ല. അവര് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ ശത്രുക്കളാണ്. ആരുമറിയാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും ബന്ധങ്ങളുണ്ടോ, ചാറ്റിംഗുകളുണ്ടോ, മിസ് കോളുകളുണ്ടോ, വീഡിയോ ചാറ്റുകളുണ്ടോ? ും കണ്ണിന് കാഴ്ച തന്ന റബ്ബുണ്ട്, കാതിന് കേൾവി തന്ന റബ്ബുണ്ട്, കൈക്ക് ശേഷി തന്ന റബ്ബുണ്ട്, കാലിന് ആരോഗ്യം തന്ന റബ്ബുണ്ട്. മറക്കണ്ട, ഈ മജ്‌ലിസിൽ ക്യാൻസർ ബാധിച്ചവരില്ലേ, കിഡ്നി ഫെയിൽഡ് ആയവരില്ലേ, മാരക രോഗങ്ങൾ വന്നവരില്ലേ, നടക്കാൻ കഴിയാത്തവരില്ലേ, കണ്ണിന് കാഴ്ചയില്ലാത്തവരില്ലേ, കാതിന് കേൾവിയില്ലാത്തവരില്ലേ, ഏതെല്ലാം രോഗങ്ങൾ ബാധിച്ചവരുണ്ട്, അവർക്ക് രോഗം കൊടുത്ത അതേ റബ്ബാണ് എനിക്കും നിങ്ങൾക്കും ആരോഗ്യം തന്നത് എന്ന് ചിന്തിക്കാൻ ബുദ്ധിയുണ്ടല്ലോ ചെറുപ്പക്കാരാ, ബുദ്ധിയുണ്ടല്ലോ ചെറുപ്പക്കാരികളെ. ഗർഭപാത്രത്തിൽ ക്യാൻസർ ബാധിച്ചവരില്ലേ, സ്തനത്തിൽ ക്യാൻസർ ബാധിച്ച് മുറിച്ചെടുത്തവരില്ലേ, ഇങ്ങനെ എത്രയെത്ര രോഗങ്ങളും നമ്മൾ കേൾക്കുന്നു. ധാരാളം പരീക്ഷണങ്ങൾ ഉള്ളവരുണ്ടേ, അതൊക്കെ റബ്ബിന്റെ പരീക്ഷണങ്ങളാണെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, ആ റബ്ബ് നമ്മെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകളെ എഴുതി വെക്കാതെ ഒരു വാക്ക് സംസാരിക്കാൻ കഴിയില്ല, ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. ആ എഴുതി വെച്ചത് മുഴുവനും നാളെ റബ്ബിന്റെ മുന്നിൽ കിതാബ് കയ്യിൽ തരുമ്പോ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ചെറുതും വലുതും ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് നാളെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് അതേ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് മഹബത്ത് വെച്ച് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായ സദാത്തുക്കളെ നല്ലപോലെ പിന്തുടർന്ന് അവരെ കൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ചെയ്യുക. അല്ലാഹു നമുക്ക്
നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ സദാത്തുക്കൾ എത്ര ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ആദരിക്കപ്പെടേണ്ടവരാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അതേ ദർസ് ചൊല്ലി കൊടുക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കളിച്ച് കളിച്ച് മണ്ണുകൊണ്ട് കളിച്ച് പള്ളിയുടെ സമീപത്തെത്തിത്തെത്തി. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസിലാണ്. അവിടുത്തെ ദർസ് സുബ്ഹാനല്ലാഹ് വല്ലാത്ത അദബോടുകൂടിയുള്ള ഹദീസിന്റെ ക്ലാസ്സാണ്. ആ ദർസിൽ നിന്ന് ആ കുട്ടി ഇങ്ങനെ അടുത്ത് വന്നപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു, ശിഷ്യന്മാരും എഴുന്നേറ്റ് നിന്നു. ആ കുട്ടി ഇങ്ങനെ കളിച്ച് കളിച്ച് അങ്ങോട്ട് പോയപ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഇരുന്നു, അനുയായികളും ഇരുന്നു, ശിഷ്യന്മാരും ഇരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ പിന്നെയും ആ കുട്ടി അടുത്തേക്ക് വരുമ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു നിൽക്കുന്നു, ശിഷ്യന്മാരും നിൽക്കുന്നു. ഒരൊറ്റ സബുക്കിൽ ഏഴ് പ്രാവശ്യം മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അല്ലയോ മാലിക് ഇമാമതങ്ങളെ, ആ ചെറിയ കുട്ടി കളിച്ചടുത്തേക്ക് വരുമ്പോ നിൽക്കാനുള്ള കാരണമെന്താണ്? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മക്കളെ അതൊരു സാധാരണ കുട്ടിയല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളുട്ടിയാണ്, ഹബീബിന്റെ മക്കളാണ്. ആ മക്കളെ ബഹുമാനിക്കാതെ നിർവാഹമില്ല. മാലിക് ഇമാമിന്റെ സ്നേഹം അങ്ങനെയാണെങ്കിൽ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് അവരെ കൂടെ നിന്ന് ദീനീ പ്രവർത്തനങ്ങളിൽ നിൽക്കുക, അത്രയും അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവരാണ് നമ്മുടെ അയ്യമ്മത്ത്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വലിയ ആശിഖാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചവരാണ്. അവിടുത്തെ ചരിത്രത്തിൽ കാണാം, മദീനയിൽ നടക്കുന്ന സമയത്ത് കാലിലേക്ക് ചെരുപ്പ് ധരിക്കാറില്ല. ചോദിച്ചപ്പോ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിച്ച് കിടക്കുന്ന മദീനത്തെ മണ്ണ്, ഹബീബ് കിടക്കുന്ന മദീനത്തെ മണ്ണ്, ആ ഹറമിൽ ചവിട്ട് ചെരുപ്പിട്ട് ചവിട്ടാൻ ഈ മാലിക്കിനെ കൊണ്ട് കഴിയില്ല. മദീനത്തെ ഹറമിൽ വെച്ച് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മലമൂത്ര വിസർജന നടത്താറില്ല. ചോദിച്ചപ്പോ പറഞ്ഞത്, ഹബീബ് കിടക്കുന്ന മണ്ണിൽ ഈ മാലിക്കിനത് കഴിയില്ല. അത്രയും മദീനത്തെ മണ്ണിനെ സ്നേഹിച്ചവരാണ്, മദീനത്തെ ബഹുമാനിച്ചവരാണ്. ആ മഹാന്മാരോടൊപ്പം അവരോടൊപ്പം അവര് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളും സദാത്തുക്കളും നേതൃത്വം കൊടുക്കുമ്പോ അവരെ കൂടെ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ദീനിയായ പ്രവർത്തനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും സംഘടനകളും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും സംഘടനകളും അതൊക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ളതാണ്. അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമാകണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എംഎ ഉസ്താദ് അല്ലാഹുവിന്റെ ദർജയേറ്റ് കൊടുക്കുമാറാകട്ടെ. അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ മഹത്തായ സ്ഥാപനമാകുന്ന അതേ സ്ഥാപനങ്ങളുടെ ഉമ്മയായ ജാമിയ സഅദിയ അറബിയുടെ ചാരത്താണ്. ആ ജാമിയ സഅദിയ അറബിയ നമ്മുടെ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി സ്ഥാപിച്ച മതബൗദ്ധിക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിന്റെ 50-ാം വാർഷികം ഇൻഷാല്ലാ ഈ വരുന്ന ഡിസംബർ 27, 28, 29 തീയതികളിൽ വളരെ വിപുലമായി കാസർഗോഡ് സഅദിയിൽ വെച്ച് നടക്കുമ്പോ അതിന്റെ പ്രചാരകരും പ്രവർത്തകരും നമ്മളാകണം. അല്ലാഹു നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെയും വിജയിപ്പിച്ച് തരുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.